നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ കുഴിമന്തി, ഷവർമ, അൽഫാം തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ നൽകുന്ന ഹോട്ടലുകൾ കൂണുപോലെയാണ് മുളച്ചുപൊന്തുന്നത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അടുത്തിടെയായി നിരവധി ഷവർമ, അൽഫാം, കുഴിമന്തി ഹോട്ടലുകളും ആരംഭിച്ചിട്ടുണ്ട്. കാര്യമായ കച്ചവടം നടക്കാത്ത സ്ഥലങ്ങളിൽ ആരംഭിക്കുന്ന ഇത്തരം അറേബ്യൻ ഹോട്ടലുകളുടെ ഉടമസ്ഥാവകാശം വടക്കൻ ജില്ലക്കാരായ ആളുകളുടെ പേരിലാണ്. പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ അനുമതി അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവുകയില്ല. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് അറേബ്യൻ ഭക്ഷണശാലകളിലെ ജോലിക്കാരിൽ ഏറെയുമുള്ളത്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഉദ്ദേശശുദ്ധി തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ് സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും. ഇതേ തുടർന്ന് ഇത്തരം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് ആവശ്യം ശക്തമായിട്ടുമുണ്ട്. തീവ്രവാദത്തിനായി എത്തിയിരുന്ന പണം ഉപയോഗിച്ച് വൻ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതായിരുന്നു മുൻപുള്ള രീതി. അടുത്തിടെ എസ് ടി പി പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിനായി പാതിരാത്രി 500-ലേറെ യുവാക്കളാണ് മിനിറ്റുകൾക്കുള്ളിൽ കൊച്ചി ദേശീയപാതയിൽ തടിച്ചു കൂടിയത്. ഇവരിൽ പലരും കൊച്ചിയിലെ അറേബ്യൻ വിഭവങ്ങൾ വിൽക്കുന്ന കടകളിലെ ജീവനക്കാരായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അറേബ്യൻ ഭക്ഷണശാലകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം കൊച്ചിയിൽ പോലീസ് നൈറ്റ് പെട്രോളിംഗ് അടക്കം ശക്തമാക്കിയിട്ടുണ്ട്. അറേബ്യൻ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളിലെ അടുക്കളകളിൽ അനധികൃത ബംഗാളി കുടിയേറ്റക്കാരും ജോലി ചെയ്യുന്നതായാണ് അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. തീവ്രവാദത്തിന്റെ സ്ലിപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കേന്ദ്രം പുറത്തുവിട്ടിരുന്നു. കേരളത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ കൂടുതൽ ഓഫീസുകൾ തുറക്കുന്നുവെന്ന വാർത്തയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഈരാറ്റുപേട്ട, പെരുമ്പാവൂർ, പത്തനംതിട്ട, കരുനാഗപ്പള്ളി, കൊടുവള്ളി, മണ്ണഞ്ചേരി എന്നിവിടങ്ങളിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസുകൾ തുറക്കുന്നതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് 16-കാരി മരണപ്പെട്ട സംഭവത്തിൽ തുടർന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ജില്ലയിലും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. ഇതേ തുടർന്ന് 15 വിനോദസഞ്ചാരികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും എത്തിയ 15 പേരാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മാത്രമല്ല, മലപ്പുറം വേങ്ങരയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു. വേങ്ങര ഹൈസ്കൂൾ പരിസരത്തെ മന്തി ഹൗസാണ് സംഭവത്തെ തുടർന്ന് അടപ്പിച്ചത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 8 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. കാസർഗോഡിനും മലപ്പുറത്തിനും പുറമെ കൊല്ലത്തും ഭക്ഷ്യവിഷബാധ എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ജില്ലയിലെ ശാസ്താംകോട്ട ഫാത്തിമ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് 3 പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയാണ് ചെയ്തത്. ഇവർ ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നാലെ കോട്ടയത്തും ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏറ്റു. ഷവർമ കഴിച്ച വിദ്യാർത്ഥിക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയാണ് ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബേസി ഡയാലിസിസ് വിദ്യാർത്ഥിനിക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. 20-കാരിയായ പെൺകുട്ടി തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ സാഹചര്യത്തിൽ അനധികൃത ഭക്ഷണ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു നിർദ്ദേശം നൽകിയത്. ഹോട്ടലുകൾ, ബേക്കറികൾ, ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ എല്ലാം സ്ഥാപനങ്ങളും ലൈസൻസോടെയാണോ പ്രവർത്തിക്കുന്നതെന്നറിയാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയാൽ ആ സ്ഥാപനം അടച്ചുപൂട്ടാനും സെക്രട്ടറിമാർ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.